നിങ്ങൾ ജീവിതത്തിൽ ഒട്ടനവധി യാതനകളും വേദനകളും അനുഭവിക്കുന്ന ആളാണോ? എങ്കിൽ ആശ്വാസം പകരുന്ന ഒരു വചനമുണ്ട് ലോകത്ത്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലോചിക്കുക, മുഴുവൻ യാതനകളും അതിനു മുന്നിൽ ഒന്നുമല്ലാതെയായി മാറും. ഒരു പിതാവിന്റെ ലാളനയോ വാസനയോ കിട്ടാതെ പിറന്നൊരു മകനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആറാമത്തെ വയസ്സിൽ സ്വന്തം മാതാവിന്റെ ഖബർ കുഴിച്ച് അടക്കം ചെയ്തൊരു മകനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മകൾ ഫാത്തിമ ഒഴികെ ബാക്കി മുഴുവൻ മക്കളെയും സ്വന്തം കരങ്ങൾ കൊണ്ട് ഖബറിലേക്ക് എടുത്തു വെച്ച് അടക്കം ചെയ്ത ഒരു പിതാവായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൂടെ കളിക്കാൻ കൂടപ്പിറപ്പുകൾ, ഒരു സഹോദരിയോ സഹോദരനോ ഇല്ലാതെ പിറന്ന ഒരേ ഒരു ഒറ്റ മകനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യയെ അടക്കം ചെയ്ത ഒരു ഭർത്താവായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കഷ്ടപ്പാടിനും വേദനയ്ക്കും മുന്നിൽ നമ്മുടെ വേദനകൾ ഒരു വേദനയല്ല. എന്നിട്ടും സ്വന്തം വേദന അനുഭവിക്കുമ്പോഴും ഉമ്മത്തിന് നൂറ് പകർന്ന സന്തോഷം പകർന്ന താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ.